ഹലോ, ഞാൻ അതുല്യ ശിവദാസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സേഫായിട്ട് സുരക്ഷിതമായിട്ട് വീടുകളിലാണെന്ന് വിശ്വസിക്കുന്നു. കൊറോണ വൈറസ് അഥവാ COVID-19 പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സർക്കാർ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായിട്ട് 21 ദിവസം, നമ്മളിപ്പോൾ എവിടെയാണുള്ളത് അവിടെ തന്നെ 21 ദിവസം തുടരാന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും സ്വന്തം ഇടങ്ങളിൽ സുരക്ഷിതരായിട്ടിരിക്കുക. അനാവശ്യ കാര്യങ്ങൾക്കൊക്കെ പുറത്തു പോകുന്നത് പരമാവധി ഒഴിവാക്കുക. അപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ പീരീഡ്, 21 ദിവസത്തോളമുള്ള ഈ ഒരു ലോക്ക്ഡൗൺ പീരീഡിൽ നമ്മൾ വീട്ടിലാണ്. ഇപ്പോൾ വേനൽക്കാലമാണ്, മാമ്പഴക്കാലമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസ് റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ജ്യൂസ് മുമ്പ് കഴിച്ചിട്ടുള്ള ആളുകളുണ്ടായിരിക്കും, കഴിക്കാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഇത്. പച്ചമാങ്ങ ജ്യൂസ് അടിക്കാൻ പോവാണ് നമ്മൾ. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ പച്ചമാങ്ങ ജ്യൂസ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് നമുക്ക് ഒരു പച്ചമാങ്ങ വേണം. ഒരു പച്ചമാങ്ങ, ചെറിയൊരു പച്ചമാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 2-3 ഗ്ലാസ് ജ്യൂസ് അടിക്കാം. നല്ല പുളിയുള്ള മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മാങ്ങ നമുക്ക് കട്ട് ചെയ്ത് ചെറുതായിട്ട് വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുള്ള മാങ്ങ നമ്മൾ ജ്യൂസ് അടിക്കാൻ വേണ്ടി ജാറിനകത്തേക്ക് ഇടുകയാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കണം. പഞ്ചസാര ഓരോ ആളുകളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പഞ്ചസാര, നമ്മുടെ മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നല്ല മധുരം വേണ്ട ആളുകൾക്ക് നന്നായിട്ട് പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഓരോ ആളുകളെ ഇഷ്ടത്തിനാണ് പഞ്ചസാര ചേർക്കുന്നത്. പുളി കൂടുതലുള്ളതിനനുസരിച്ച്, പുളി കൂടുന്നതിനനുസരിച്ച് നമ്മൾ മധുരം അതിനനുസരിച്ച് ഈക്വലായിട്ട് എടുത്താൽ ജ്യൂസ് കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഇനി ഈ ഒരു പുളിയും മധുരവും കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നമുക്ക് വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും ഉപ്പും ചേർത്തതിന് ശേഷം കുറച്ച് ഐസ് ക്യൂബ് ചേർക്കുകയാണ്. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അരിച്ചെടുത്ത് ഉപയോഗിക്കാം. ഇനി അതല്ല, അരിച്ചെടുക്കാതെ തന്നെ നമുക്കിത് ഉപയോഗിക്കാം. മാങ്ങയുടെ ചെറിയ ചെറിയ പീസുകളൊക്കെ ഇങ്ങനെ കടിച്ച്, അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് അങ്ങനെ ഉപയോഗിക്കാം. ഞാനിതൊന്ന്, നമ്മളെന്തായാലും ഇത് അരിച്ചെടുത്തിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും എന്നാൽ ഹെൽത്തി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ജ്യൂസാണിത്. ഇതിനകത്ത് നമ്മൾക്ക് പുതിനയില നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ഈ ജ്യൂസ് അടിക്കുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ ഫ്രഷ് ആവാൻ സഹായിക്കും. വീട്ടിലൊരു ഗസ്റ്റ് വന്നാലും ഒക്കെ ഈ ഒരു വേനൽക്കാലത്ത് കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു ജ്യൂസാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു പച്ചമാങ്ങ ജ്യൂസ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ വലത് ഭാഗത്തുള്ള ബെല്ലൈക്കണമെന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടാൻ പോകുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ പച്ചമാങ്ങ ജ്യൂസിൻ്റെ വിശേഷങ്ങളൊക്കെ ഇവിടെ തീരുകയാണ്. എല്ലാവരും വീട്ടിൽ സുരക്ഷിതരായി ഇരിക്കുക, അനാവശ്യ യാത്ര ഒഴിവാക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ടേക്ക് കെയർ ആൻഡ് ബൈ.